കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം കൊരിന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം 10:23 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാംക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാംക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, സാമൂഹ്യമായ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബവുമായി ഒരു സമൂഹമായി ഇടവകയായൊക്കെ നാം ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിനുണ്ടാകേണ്ട ഒരു പരസ്പര ബഹുമാനത്തെപ്പറ്റിയും പരസ്പരമുള്ള നമ്മുടെ ഇടപെടലിൻ്റെ മാനദണ്ഡത്തെപ്പറ്റിയുമാണ് വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഉയർച്ച നാം ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നാം കണ്ണുമടച്ച് സ്വീകരിക്കുവാൻ പാടില്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. അപ്പോൾ പലതും നിയമപരമായി നോക്കുമ്പോൾ ശരിയാണ് എങ്കിലും അത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ല. എല്ലാം നിയമാനുസൃതമാണ് എങ്കിലും എല്ലാം പടുത്തുയർത്തുന്നില്ല. നമ്മുടെ ജീവിതത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന കാര്യങ്ങളെ കൂടുതലായി സ്വീകരിക്കുവാനും അവയെ ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമാണ് എന്ന് വരികിലും അതെല്ലാം നാം സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന്, നാം നമ്മുടെ ജീവിതത്തിൽ നിത്യവൃത്തിക്ക് സാമ്പത്തികമായ മെച്ചമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന് സമ്പത്ത് ആവശ്യമുണ്ട്. സമ്പത്ത് മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക, അത് നേടിയെടുക്കുക എന്നുള്ളത് തീർച്ചയായും നിയമാനുസൃതമായ കാര്യമാണ്. അതിനെ നേരായ രീതിയിൽ നാം അതിനെ സമീപിച്ചാൽ അത് നിയമാനുസൃതമാണ് എന്ന് തന്നെയാണ് നാം ഉത്തരം കണ്ടെത്തുന്നത്. എന്നാൽ അതിനുവേണ്ടി ഒരു ജീവിതത്തെ നാം മാറ്റിവെക്കുവാനായിട്ട് പാടില്ല. അത് നിയമാനുസൃതമാണ്, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്രദമല്ല എന്ന് നാം അറിയണം. ഒരാൾ സമ്പത്തിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ വ്യയം ചെയ്താൽ അതൊരിക്കലും പ്രയോജനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം സമ്പത്തുണ്ടാക്കുക എന്നത് മാത്രമല്ല മനുഷ്യജീവിതം. മനുഷ്യജീവിതത്തിൻ്റെ നിത്യവൃത്തിക്കു വേണ്ടി മനുഷ്യന് ആഹാരവും മറ്റ് പ്രാഥമികമായ സൗകര്യങ്ങളും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതിന് സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ സമ്പത്തിനു വേണ്ടി നാം ഒരു ജീവിതം കളയുന്നത് പ്രയോജനപ്രദമല്ല. അതൊരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുന്നതല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതെല്ലാം. നാം ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, അതൊരു പക്ഷേ സാമൂഹ്യമായും നിയമപരമായും ശരിയാണ് എങ്കിലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടോ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ഇത് ആവശ്യമുണ്ടോ, ഈ സൗകര്യം ആവശ്യമുണ്ടോ എന്ന് നാം പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ നാം കാണുന്നുണ്ട്. പലതും നല്ലതാകാം, പലതും നമ്മെ ഒരുപാട് പ്രലോഭിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ എല്ലാം സ്വീകരിക്കുക എന്നുള്ളതല്ല ദൈവികത, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി ചിലത് മാറ്റിവെക്കുന്നതാണ് കൂടുതൽ ദൈവികത. അപ്പോൾ ആ ഒരു ആത്മീയ ഭാവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.